നമസ്കാരം. കെ സുധാകരൻ എന്ന ഗർജിക്കുന്ന സിംഹം വന്നതോടുകൂടി കോൺഗ്രസിൽ ഇനി പുതിയ കാലഘട്ടമാണ്. പഴയ പോലെയല്ല കാര്യങ്ങളെല്ലാം ഉടനടി എല്ലാം മാറി മറിയാൻ പോവുകയാണ്. യുവത്വം തുളുമ്പുന്ന ഒരു പുതിയ മുഖങ്ങൾ നേതൃനിരയിലേക്ക് വരാൻ പോകുന്നു. അത് ഒരു മാസത്തിനകം സംഭവിക്കുമെന്നാണ് കെ സുധാകരൻ അധികാരമേറ്റപ്പോൾ ഈ നാട്ടിൽ പറഞ്ഞു വെച്ചത്. ഇപ്പോ രണ്ട് മാസം കഴിഞ്ഞു, ഒരു ചുക്കും സംഭവിച്ചില്ല. ആകെ മാറി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മുല്ലപ്പള്ളിയും മാറി, ഒപ്പം പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റി വി ഡി സതീശൻ വന്നു. ഗ്രൂപ്പ് ഇല്ലാതായോ? ഗ്രൂപ്പും ഇല്ലാതായില്ല. ഇനി പഴയ നേതാക്കന്മാരെ മാറ്റി പുതുതലമുറയ്ക്ക് സ്ഥാനം കൊടുക്കും, ഒരു ചുക്ക് സംഭവിക്കില്ല. അതിന്റെ തെളിവാണിപ്പോൾ യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് എം എം ഹസനെ മാറ്റുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. കെ മുരളീധരൻ ആ സീറ്റിലേക്ക് വരുമെന്നുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നെങ്കിലും ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു, അത്തരത്തിലുള്ള ഒരു മാറ്റവും വേണ്ട, ഹസൻ തുടരട്ടെ എന്നാണ്. എന്തൊരു കഷ്ടം ഒന്ന് ആലോചിക്കേ, എം എം ഹസനെ പോലെ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തെയോ കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ സേവനം പരിശോധിച്ച് നോക്കിയാൽ ഈ പാർട്ടിയുടെ വളർച്ചയ്ക്ക് എന്ത് ഗുണകരമായിട്ടുള്ള കാര്യം ഹസൻ ചെയ്തിട്ടെന്ന് ചോദിച്ചാൽ പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം പറയും. അവർക്കറിഞ്ഞുകൂടാ ഇതിനൊക്കെ എന്തിനാണ് ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ആ ഹസൻ ഇപ്പോൾ യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് തുടരുന്നത് ഉമ്മൻചാണ്ടിയുടെ പ്രഷർ കൊണ്ട് മാത്രമാണ്. ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും പിൻസീറ്റിലാണ് ഇരിക്കുന്നതെങ്കിലും ഡ്രൈവിംഗ് അവർ തന്നെയാണ് നടത്തുന്നു എന്ന് ഉറപ്പാവുകയാണ്. ഇപ്പോ കെ മുരളീധരൻ യു ഡി എഫ് കൺവീനറോടെ ആകുന്നതോടുകൂടി വലിയ മാറ്റങ്ങൾക്ക് തുടക്കമായി നേതൃനിര ഒന്നടങ്കം മാറി എന്നാണ് പറയുന്നത്. എന്തോന്ന് മാറി? ഈ പഴയ വീഞ്ഞ് പുതിയ കുടത്തിലാക്കി കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ കോൺഗ്രസ് നന്നാവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് എം എം ഹസനെ തന്നെ ഇപ്പോഴും വച്ചിരിക്കുന്നത്. അവരുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഒരു മുസ്ലിം പ്രാതിനിധ്യമാണ്. ഇപ്പോൾ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അവർ പറയുന്നത് വ്യക്തി എന്ന നിലയ്ക്ക് പരിഗണിക്കുന്നു എന്നാണ്. ഒരിക്കലും വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല, അത് മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യമില്ല എന്ന തരത്തിൽ ഒരു ആരോപണം ഉയർന്നു വരുമെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് കൺവീനർ പോലെ ഒരു കീ പോസ്റ്റ് ഹസന് കൊടുത്തിരിക്കുന്നത്. മുസ്ലിങ്ങളെല്ലാം കൂടി എതിരാവുകയാണെങ്കിലോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം ഇല്ലാത്തത് കൊണ്ട് എം എം ഹസൻ മാറിയതോടുകൂടി വലിയ വിമർശനങ്ങൾക്കിടയാക്കും, കുറെ പേർ വിട്ടുപോകുമെന്നുള്ള തോന്നലൊക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിനിടയിലും ഒപ്പം എ ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തിലുമുണ്ട്. പക്ഷെ ഒരു വസ്തുതയുണ്ട്, അങ്ങനെ ഒരു വ്യക്തിയെ ഇരുത്തുമ്പോൾ ആ വ്യക്തിയുടെ ജനസ്വാധീനം ഒന്ന് പരിശോധിക്കണ്ടേ? ഈ വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് ഒരിക്കൽ അദ്ദേഹം ജയിച്ചത് മാറ്റി നിർത്തിയാൽ എത്രയെത്ര മണ്ഡലങ്ങളിൽ ഈ പറയുന്ന എം എം ഹസൻ മത്സരിച്ചു, എവിടെയൊക്കെ ജയിക്കാനായിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇന്ന് ഏത് മണ്ഡലത്തിൽ നിർത്തി കോൺഗ്രസിനെ ജയിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഒരു മണ്ഡലത്തിലും ജയിക്കത്തില്ല, അത് 2016 ചടയമംഗലം തെരഞ്ഞെടുപ്പോടുകൂടി ഉറപ്പായ ഒരു കാര്യമാണ്. എം എം ഹസനെ പോലൊരു വ്യക്തിക്കൊന്നും ജനസ്വാധീനം ഇല്ല എന്നുള്ളത് വെളിവായിട്ടുണ്ട്. അദ്ദേഹം കഴക്കൂട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ തിരുവനന്തപുരം വെസ്റ്റ് പോലുള്ള മണ്ഡലങ്ങളിൽ നിന്നും മുൻപത്തെ കാലഘട്ടത്തിൽ ജയിച്ചിട്ടുണ്ടെങ്കിലും മന്ത്രിയായിട്ടുണ്ടെങ്കിലും ആ പ്രവർത്തനം കൊണ്ടൊന്നും ഒരു തരത്തിലും കോൺഗ്രസിന് ഗുണകരമായിട്ടുള്ള ഇടപെടൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സ്വാധീനം ഇല്ലാതായി എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഒരു വ്യക്തിയെ യു ഡി എഫ് കൺവീനറായി വെച്ചിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്? ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പ്രവർത്തകരുടെ കുറെ അവമതിപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്നതിനപ്പുറം ഒരു ഗുണവുമില്ല. എം എം ഹസൻ എന്നൊക്കെ പറഞ്ഞാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നിട്ട് അദ്ദേഹത്തിന് എന്ത് നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു? അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയൊക്കെ യു ഡി എഫ് കൺവീനറായിട്ട് ഇപ്പോഴും ചുമക്കേണ്ടി വരുമ്പോൾ അത് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കുന്ന രോഷം എത്രത്തോളം വലുതാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയില്ല. ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് പ്രവർത്തകരുടെ വികാരത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ടീംസാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ കുറെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പോ വലിയ വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പ് തോറ്റതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായതിനെ തുടർന്നാണ് ഈ വി ഡി സതീശനെയും ഈ പറയുന്ന കെ സുധാകരനെയും നേതൃനിരയിലേക്ക് കൊണ്ടുവന്നത്. ആ നേതൃനിരയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പാർട്ടിക്ക് ഇപ്പോൾ ഊമക്കത്ത് കിട്ടിയിട്ടുണ്ട്, അതായത് ഹൈക്കമാൻഡിന് ഇപ്പോൾ ഊമക്കത്ത് ലഭിച്ചിട്ടുണ്ട്. ഈ പറയുന്ന രണ്ട് വ്യക്തികളെ അധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഭരണപക്ഷത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്നില്ല. എ കെ ശശീന്ദ്രൻ വിഷയവും ഒപ്പം വി ശിവൻകുട്ടിയുടെ വിഷയത്തിലൊക്കെ അവരുടെ പ്രതികരണങ്ങളും ഒപ്പം പ്രതിഷേധങ്ങളും ദുർബലമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് ദുർബലമാകും, കാര്യം ഈ നേതാക്കന്മാർ കിടന്ന് വായിട്ടലയ്ക്കുന്നതിലും മീഡിയയിൽ ചെന്ന് രണ്ട് വാചകം പറയുന്നതും അല്ലല്ലോ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് ഗ്രാസ് റൂട്ടിൽ ഇറങ്ങിപ്പോയി പ്രവർത്തിക്കണം, അതിന് പറ്റത്തില്ലല്ലോ. അതിന് പറ്റിയ നേതാക്കളല്ലല്ലോ കോൺഗ്രസ്. നമുക്ക് ഏതൊക്കെ ചുളുവഴിയിലൂടെ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവരാണല്ലോ. അതുകൊണ്ടാണ് ഈ പാർട്ടിക്ക് ഇപ്പോൾ തായ്വേര് നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരുന്നത്.
അവർ പറയുന്നത് കോൺഗ്രസ് ഇപ്പോഴും വലിയ സംവിധാനമാണ് ഒരു സംവിധാനവുമല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ഇപ്പോഴും വാചകം അടിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കുക കുറച്ച് പേർ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നത് വസ്തുതയാണ് എന്ന് കരുതി കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ പരിശോധിച്ചാൽ ഇനി അധികാരത്തിൽ വരാനായിട്ടുള്ള ശേഷി കോൺഗ്രസ്സിന് ഇല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഉടച്ച് വാർക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ എഐ ഗ്രൂപ്പുകൾക്കുള്ള വീതവയ്പ് മാത്രമേ നടക്കൂ എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ശക്തമായ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പോകുന്നവർ പോട്ടെ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞെങ്കിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉയർത്തുന്ന സമ്മർദ്ദങ്ങളെ എന്തുകൊണ്ട് ഈ നേതാക്കന്മാർക്ക് അതിജീവിക്കാൻ പറ്റുന്നില്ല ഒരിക്കലും അതിജീവിക്കാൻ പറ്റില്ല ആ രീതിയിലാണ് സംവിധാനങ്ങളെ കുടുക്കിയിട്ടിരിക്കുന്നത് അതായത് ഉമ്മൻചാണ്ടി ആണെങ്കിൽ ഈ പറയുന്ന ന്യൂനപക്ഷ സഭയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ഈ ചെന്നിത്തലയാണെങ്കിൽ എൻഎസ്എസിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അപ്പോൾ ഈ രണ്ട് സംഘടനകളെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോക്ക് നടക്കില്ല എന്നുള്ളത് ഈ നേതൃത്വത്തിനും അറിയാം അതുകൊണ്ട് പുറമേ തൊലിപ്പുറത്തെ ചികിത്സ നടത്തി ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഹൈക്കമാൻഡ് ഉള്ളവർ ശ്രമിക്കുന്നത് ഒരു ഗുണവില്ല 2021ലെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ കിട്ടിയത് 21 സീറ്റാണെങ്കിൽ അതിൽ നിന്ന് ഒരു അഞ്ചെണ്ണം കൂടി കുറയും തിരുവനന്തപുരം കോർപ്പറേഷൻ കണ്ടല്ലോ എന്താണ് അവസ്ഥ 34 സീറ്റിൽ ഇരുന്ന കോൺഗ്രസ് ഇന്ന് 10 ൽ താഴെ ഒറ്റ അക്കത്തിലെത്തിയിട്ടുണ്ട് എന്നിട്ടും പറയാണ് ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഗ്രാസ് റൂട്ട് ഉണ്ട് കോൺഗ്രസ്സിന് ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അതായത് ഈ പരിശോധിക്കുന്ന ഡോക്ടറിന് രോഗിയുടെ ഉള്ളിലെ അസുഖം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന മരുന്നുകൾ ഒരിക്കലും ആ രോഗിക്ക് ഫലവത്താകാൻ പോകുന്നില്ല അതുതന്നെയാണ് കോൺഗ്രസിന്റെ അവസ്ഥ അവർക്ക് ഇപ്പോഴും ഇതിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർക്ക് എന്താണ് ഈ പാർട്ടിക്കുള്ള പ്രശ്നമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു കാര്യം മനസ്സിലാക്കുക ഒരു വണ്ടി വാങ്ങിയാൽ പോലും ആ വണ്ടിയിലെ ടയർ ഒരു നിശ്ചിത കിലോമീറ്റർ ഓടിയതിന് ശേഷം മാറ്റേണ്ടി വരും അത് മാറ്റിയിട്ടാലേ ആ വണ്ടിയുടെ പ്രവർത്തനം വീണ്ടും സുഗമമായിട്ട് മുന്നോട്ട് പോകുള്ളൂ അല്ലെങ്കിൽ ആ വണ്ടിയിലൂടെ ഒരു യാത്ര സുരക്ഷിതമാകത്തുള്ളൂ ഇത് ഓടിത്തേഞ്ഞ ടയറുകളാണ് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോഴും കിടക്കുന്നത് അത് വെച്ച് ഇനി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി ഈ വണ്ടി അവിടെ പഞ്ചറാകും ഈ പാർട്ടിക്ക് ഇതിൽ നിന്ന് താഴേക്കല്ലാതെ മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തീരുമാനങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി കുറെ അണികൾ കൂടി അസ്വസ്ഥരായിട്ടുണ്ട് കെ മുരളീധരൻ ഇപ്പോൾ വരും അദ്ദേഹത്തിന് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതല കൊടുത്തിരിക്കുകയാണ് എന്തോന്ന് തെരഞ്ഞെടുപ്പ് 4 വർഷം കഴിയുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ഇപ്പോഴേ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ചുമതലയുള്ള വ്യക്തിയായിട്ട് മുരളീധരൻ ഇരിക്കുകയാണ് അതായത് പേരിന് ഒരു പോസ്റ്റ് അല്ലാതെ കെ മുരളീധരനെ പോലുള്ളവർക്ക് പോലും പാർട്ടിക്ക് അർഹമായിട്ടുള്ള പോസ്റ്റിംഗ് കിട്ടാൻ പോകുന്നില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ പൈതൃകത്തെക്കുറിച്ച് അവർ അവകാശപ്പെടുന്ന രീതിയിൽ ഇനി ഒന്നും അവർക്ക് പുതുതായി നാട്ടിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിട്ടുണ്ട് പുതിയ പുതിയ നേതാക്കന്മാരെ അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഉദയം ചെയ്യുന്നവരെ പെട്ടിയെടുക്കാത്തവരുടെ പേരിൽ അവർ ഒതുക്കിക്കളഞ്ഞു ഇനി കുറച്ചു പേർ കൂടെ നിൽക്കുന്നത് അത് സമുദായ സ്നേഹവും ജാതി സ്നേഹവും ഇതൊക്കെ വെച്ചിട്ട് കുറെ പേർ ഇതിനെ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട് കുറേയേറെ പഴയ ആൾക്കാർ കോൺഗ്രസ് എന്ന വികാരം പേരിൽ ജീവിക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് പുതിയ കാലഘട്ടത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന എന്ത് രാഷ്ട്രീയമാണ് ജനത ഏറ്റെടുക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ ഈ നേതാക്കന്മാർക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് അവിടെ ബോധ്യപ്പെടും അതുകൊണ്ട് എഐസിസിയുടെ പുതിയ തീരുമാനങ്ങളും പുനഃസംഘടനകളും ഇനിയും ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എന്ന് ഈ പാർട്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറുന്നോ അന്നേ ഈ പാർട്ടിക്ക് മോചനമുള്ളൂ എന്നുള്ളതാണ് വസ്തുത മുൻ സീറ്റിൽ ഇപ്പോൾ വി ഡി സതീശനല്ല ഇനി സാക്ഷാൽ രാഹുൽ ഗാന്ധി വന്നിരുന്നാൽ പോലും ഈ സംവിധാനത്തിൽ ഇതിലപ്പുറത്തേക്ക് ഇനി ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അല്ലെങ്കിൽ 2021ലെ തെരഞ്ഞെടുപ്പിലോ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ വളരെ പരിതാപകരമാകാൻ പോകുന്നു എന്നത് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പാകുന്നു.